ഇന്ന് നമ്മൾ എച്ച് ആർ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ശ്രീ ഗോപാൽ കോഴിക്കോട് ഗെറ്റ്സ് റുപ്പീസ് 72,000 ആസ് ബേസിക് സാലറി, 6,000 ആസ് ഡിയർനെസ് പേ, റുപ്പീസ് 6,000 ആസ് ഡിയർനെസ് അലവൻസ് ആൻഡ് റുപ്പീസ് 20,000 പെർ ആനം ആസ് ഫിക്സഡ് കമ്മീഷൻ ഡ്യൂരിംഗ് ദി പ്രീവിയസ് ഇയർ. ഹി ഓൾസോ റിസീവ്ഡ് 30,000 ആസ് എച്ച് ആർ എ, ദോ ഹി പെയ്ഡ് റുപ്പീസ് 36,000 as rent. Compute HRA exempt from tax. നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഗോപാൽ കോഴിക്കോട് ആണുള്ളത്. സാലറി കിട്ടുന്നത് 72,000 ആണ് ബേസിക് സാലറി വരുന്നത്. 6,000 ഡിയർനെസ് പേ ആയിട്ടുണ്ട്, 6,000 ഡിയർനെസ് അലവൻസും ആയിട്ട് കിട്ടുന്നുണ്ട്. 20,000 രൂപ ഫിക്സഡ് കമ്മീഷൻ ആണ്. പിന്നെ അയാൾക്ക് 30,000 രൂപ എച്ച് ആർ എ ആയിട്ട് കിട്ടുന്നുണ്ട്. അതില് അയാള് റെന്റ് ആയിട്ട് പേ ചെയ്യുന്നത് റുപ്പീസ് 36,000 ആണ്. അയാള് 30,000 രൂപ റെന്റും 30,000 രൂപ അയാൾക്ക് എച്ച് ആർ എ കിട്ടുന്നുണ്ട്. റെന്റ് പേ ചെയ്യുന്നത് 36,000 ആണ്. നിങ്ങളോട് പറഞ്ഞു കമ്പ്യൂട്ട് എച്ച് ആർ എ എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള എച്ച് ആർ എ എത്രയാന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതില് ഫസ്റ്റ് വരുന്നത് എച്ച് ആർ എ കാണാനുള്ള റൂള് നമുക്ക് നോക്കാം. എന്തായിരുന്നു റൂള്? ഫസ്റ്റ് വൺ, എച്ച് ആർ എ ആക്ച്വലി റിസീവ്ഡ്. സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. മൂന്നാമത്തത് 40% ഓഫ് സാലറി ഓർ 50% ഓഫ് സാലറി. അത് എവിടെയാണോ അയാൾ റിസൈഡ് ചെയ്യുന്നത് അതിന്റെ ബേസിലാണ് 40 ആണോ 50 ആണോ എന്ന് എടുക്കേണ്ടത്. അക്കോമഡേഷൻ മുംബൈ, കൊൽക്കത്ത, ഡൽഹി ഓർ ചെന്നൈ ആയിരുന്നു എങ്കിൽ 50% ഓഫ് സാലറി ആണ് എടുക്കേണ്ടത്. ഇവിടെ കോഴിക്കോടാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് എത്ര പെർസെന്റേജ് എടുത്താൽ മതി? 40% ഓഫ് സാലറി ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യനില് ഫസ്റ്റ് പറയുന്നത് എച്ച് ആർ എ റിസീവ് ചെയ്തത് എത്രയാണുള്ളത് നമുക്ക് എഴുതാം. എത്ര വന്നിട്ടുണ്ട് എച്ച് ആർ എ റിസീവ് ചെയ്തിട്ടുള്ളത്? 30,000 ആണ് എച്ച് ആർ എ ആയിട്ട് അയാൾക്ക് റിസീവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയുന്നുണ്ട് ഹി റിസീവ് ഓൾസോ റിസീവ് 30,000 ആസ് എച്ച് ആർ എ. അപ്പൊ ഇവിടെ കാണിക്കുക എച്ച് ആർ എ റിസീവ്ഡ് റുപ്പീസ് 30,000. രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. ആ സ്റ്റെപ്പിൽ വരിക റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ആണ്. ക്വസ്റ്റ്യനില് റെന്റ് പേ ചെയ്തിട്ടുള്ളത് എത്രയാ തന്നിട്ടുള്ളത്? 36,000 ആണ് റെന്റ് അയാള് പേ ചെയ്തതായിട്ട് കാണിക്കുന്നത്. അപ്പൊ 36,000 മൈനസ് 10% ഓഫ് സാലറി നമ്മൾ ഇവിടെ എടുക്കണം. അപ്പോ സാലറിന്റെ 10% എത്രയാന്നുള്ളത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. ഹിയർ എച്ച് ആർ എന്റെ കേസിൽ സാലറി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സഡ് പെർസെന്റേജ് ഓഫ് ടേൺ ഓവർ. അപ്പോ ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാ നമുക്ക് തന്നിട്ടുള്ളത്? ബേസിക് സാലറി തന്നിട്ടുണ്ട്, ഡി എ തന്നിട്ടുണ്ട്, വെറും ഡി എ ആണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡി പിയും തന്നിട്ടുണ്ട്, ഡിയർനെസ് പേ തന്നിട്ടുണ്ട്. ഡിയർനെസ് പേ എപ്പോഴും ടേംസ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ ബേസിലായിരിക്കുന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡി എക്കിന്റെ ഇ ഡി എ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ അതേ ഈക്വൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് എച്ച് ആർ എ കാണുന്ന സമയത്ത് ഡി പിയും എടുക്കണം. അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഡി പിക്ക് വരുന്നത്. സോ എച്ച് ആർ എ കാണുന്ന സമയത്ത് സാലറി ഇൻക്ലൂഡ് ബേസിക് പേ പ്ലസ് ഡി എ ഓർ ഡി പി അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. ഒന്ന് ഓർത്ത് വെക്കുക, ഡി പി അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് സ്പെസിഫൈ ചെയ്യേണ്ട. ഡി പി ഓൾവേസ് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആയിരിക്കും, പക്ഷെ ഡി എ അങ്ങനെയായിരിക്കില്ല. ഡി എ സ്പെസിഫൈ ചെയ്താൽ മാത്രം എടുത്താൽ മതി. ആൻഡ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ, ഇതാണ് സാലറി വരുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ വരുന്നത് ബേസിക് സാലറി 72,000 പ്ലസ് ഡി പി 6,000 നമുക്ക് എടുക്കണം. പിന്നെ എന്താണ്, ഡി എ 6,000 തന്നിട്ടുണ്ട്. ഇവിടെ വെറും ഡി എ മാത്രമേ തന്നിട്ടുള്ളൂ, ഡിയർനെസ് അലവൻസ് എന്ന് മാത്രമേ തന്നുള്ളൂ. ഡിയർനെസ് അലവൻസ് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. എച്ച് ആർ എ കാണുന്ന സമയത്ത് ഡിയർനെസ് അലവൻസ് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതുകൊണ്ട് ഈ 6,000 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വരുന്നത് കമ്മീഷൻ തന്നിട്ടുണ്ട്, ഫിക്സഡ് കമ്മീഷനാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഫിക്സഡ് കമ്മീഷൻ അല്ലേ എടുക്കേണ്ടത്?
20,000 ഫിക്സഡ് കമ്മീഷൻ ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ടേൺ ഓവറിന്റെ ബേസിലുള്ള കമ്മീഷൻ ആണ് എച്ച് ആറിന്റെ സാലറിയിൽ എടുക്കേണ്ടത്. അതുകൊണ്ട് ഈ കമ്മീഷന്റെ 20,000 റുപ്പീസും എച്ച് ആറെ കാണുന്ന സമയത്ത് സാലറി ആയിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ എടുക്കേണ്ടത് 72,000 6,000 ഡിയർനെസ് പേ ആണ്. ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക, ഡിയർനെസ് പേ എന്ന് പറയുന്നത് ഡി എ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പോലെ തന്നെ ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എച്ച് ആർ എ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി എ ഓർ ഡി പി അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് കമ്മീഷൻ ബേസ്ഡ് ഓൺ ടേൺ ഓവർ. ക്ലിയർ? നെക്സ്റ്റ്, അപ്പോ സാലറി എന്ന് പറയുന്നത് 72,000 പ്ലസ് 6,000 78,000. ഡിയർനെസ് പേന്റെ 6,000 ആണേ വരുന്നത്, ഡി എന്റെ 6,000 അല്ല, അത് ഓർക്കണം. 78,000. അപ്പോ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറിയിൽ സാലറി 78,000. 78,000 10% 7,800. 36,000 മൈനസ് 7,800 ഈസ് ഈക്വൽ ടു 28,200. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 40% ഓഫ് സാലറി ആണ് എടുക്കേണ്ടത്, കാരണം അയാൾ റിസൈഡ് ചെയ്യുന്നത് കോഴിക്കോടാണ്. അപ്പൊ സാലറിന്റെ 40% എന്ന് പറയുന്നത് 78,000 40% എന്ന് പറയുന്നത് 31,200 ആണ്. ഇതിൽ ഏതാണോ ലീസ്റ്റ്, ഏതാണോ കുറവ്, അത്രയും എമൗണ്ട് വരെ നമുക്ക് എക്സംഷൻ കിട്ടും. അപ്പൊ ഇതിൽ മൂന്നിൽ ഏതാ കുറവ് വരുന്നത്, 28,200 ആണ് കുറവ് വരുന്നത്. അപ്പൊ അത്രയും രൂപ വരെ അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടുന്നുണ്ട്. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എക്സംപ്റ്റഡ് എച്ച് ആർ എ കാണാനാണ്. എത്ര ലീസ്റ്റ് ഏതാന്ന് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. എന്നാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ടാക്സബിൾ എച്ച് ആർ എ എത്രയാണെന്നുള്ളത് കൂടി കണ്ടുപിടിക്കാം. ടാക്സബിൾ എങ്ങനെയായിരുന്നു കാണുക, ആക്ച്വൽ മൈനസ് ലീസ്റ്റ് ആയിരുന്നു ടാക്സബിൾ. അപ്പൊ ആക്ച്വൽ എച്ച് ആർ എ വന്നിട്ടുള്ളത് 30,000 ആണ്. 30,000 മൈനസ് ലീസ്റ്റ് 28,200 മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടാക്സബിൾ എച്ച് ആർ എ കിട്ടും. 1,800 ആണ് അപ്പോ ടാക്സബിൾ എച്ച് ആർ എ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ശ്രീമതി അഞ്ജലി ഈസ് എംപ്ലോയിഡ് ഇൻ മധുരൈ. ഹർ ഇൻകം ഡ്യൂരിങ് ദി പ്രീവിയസ് ഇയർ ആർ ബേസിക് സാലറി 23,000 പെർ മന്ത്, ഡിയർനെസ് അലവൻസ് 3,000 പെർ മന്ത്, കമ്മീഷൻ അറ്റ് 1% ഓഫ് ടേൺ ഓവർ, ടേൺ ഓവർ റുപ്പീസ് 14 lakh, എച്ച് ആർ എ 5,000 പെർ മന്ത്, ഡെപ്യൂട്ടേഷൻ അലവൻസ് 400 പെർ മന്ത്, ഓവർ ടൈം അലവൻസ് 600 പെർ മന്ത്, സിസിഎ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 1,000 പെർ മന്ത്, ഫെസ്റ്റിവൽ അലവൻസ് 3,000, ടെലിഫോൺ അലവൻസ് 1,000 പെർ മന്ത്. ഡ്യൂരിങ് ദി പ്രീവിയസ് ഇയർ ഷീ പെയ്ഡ് റുപ്പീസ് 40,000 ആസ് ഹൗസ് റെന്റ്. കമ്പ്യൂട്ട് ഗ്രോസ് സാലറി. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഗ്രോസ് സാലറിയാണ്. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ ടാക്സബിൾ സാലറിനെയാണ് നമ്മൾ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞത്. ടാക്സബിൾ സാലറി കാണുന്നതിന് മുന്നേ, അതായത് എത്രത്തോളമാണ് ഇൻകം ടാക്സ് പ്രകാരം നമുക്ക് സാലറി ആയി കിട്ടിയിട്ടുള്ളത് നോക്കുന്നതിനെയാണ് ഗ്രോസ് സാലറി എന്ന് പറയുക. അതിനകത്ത് ബേസിക് സാലറിയും അലവൻസുകളും പെർക്വസിറ്റ്സും എല്ലാം വരുന്നതാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അതിലുള്ള ഒരു ഐറ്റം മാത്രമാണ് എച്ച് ആർ എ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ശ്രദ്ധിക്കണം, ഗ്രോസ് സാലറിയാണ് കമ്പ്യൂട്ട് ചെയ്യാൻ തന്നിട്ടുള്ളത്. എങ്ങനെ ചെയ്യും നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ബേസിക് പേ ആണ്. അപ്പൊ ഗ്രോസ് സാലറി കാണാൻ നമ്മൾ മുകളിൽ ഹെഡിങ് കൊടുക്കണം, കമ്പ്യൂട്ടേഷനും ഗ്രോസ് സാലറി ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21 കൊടുക്കാം. നമ്മുടെ അസസ്മെന്റ് ഇയർ 2020-21 ആണ്. എന്നിട്ട് താഴെ ഇങ്ങനെ ഒരു കോളം വരച്ചാലും മതി. ബേസിക് പേ എഴുതാം. ബേസിക് പേ എത്രയാ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനില്? ഗ്രോസ് സാലറി കാണുമ്പോ എല്ലാ സാലറി എഴുതണ്ടേ. ബേസിക് പേ 23,000 പെർ മന്ത് ആണ്. അപ്പോൾ 12 മാസം 23,000 × 12 എന്ന് പറയുന്ന സമയത്ത് 2,76,000 ആണ് അഞ്ജലിക്ക് ഒരു വർഷം കിട്ടിയ സാലറി, ബേസിക് പേ ആയിട്ട് കിട്ടിയ സാലറി. നെക്സ്റ്റ്
അടുത്ത എമൗണ്ട് പറയുന്നത് ഡിയർനെസ് അലവൻസ് 3000 പെർ മന്ത്. ഡി എ സാലറിന്റെ ഓരോ എലമെന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. ഡി എന്ന് പറയുന്ന അലവൻസിലെ ഫസ്റ്റ് ഉണ്ടായിരുന്നു ഡി എ. അപ്പൊ ഡി എ എത്ര വരുന്നുണ്ട്? 36000 വരുന്നുണ്ട്. ഡി എ 36000 3000 ഇൻറ്റു 12 ആണ് 36000. നെക്സ്റ്റ് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ടേൺ ഓവറിന്റെ ബേസിലുള്ള കമ്മീഷൻ ആണ് കൊടുക്കുന്നത്. കമ്പനി അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ടോട്ടൽ ടേൺ ഓവർ എത്ര വരുന്നത്? 14 lakh ആണ്. 14 lakh 1% ആണ് അപ്പൊ അവർക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. അപ്പൊ 14 lakh 1% എന്ന് പറയുമ്പോൾ കമ്മീഷനായിട്ട് എത്ര കിട്ടിയിട്ടുണ്ട്? 14000 ആണ് കിട്ടിയിട്ടുള്ളത്. 14000 കമ്മീഷനായി കിട്ടി. നെക്സ്റ്റ് വരുന്നത് എച്ച് ആർ ഐ കിട്ടുന്നുണ്ട്. എച്ച് ആർ ഐ എത്ര കിട്ടിയിട്ടുള്ളത്? 5000 പെർ മന്ത് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ നോട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ എച്ച് ആർ ഐ എന്ന് എഴുതിയിട്ട് താഴെ കുറച്ച് സ്പേസ് വിടുക, എന്നിട്ട് താഴെ വർക്കിംഗ് നോട്ട് ആയിട്ട് എച്ച് ആർ ഐന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യണം. കാരണം ഇവിടെ ഈ ഗ്രോസ് സാലറി കാണുന്ന സ്ഥലത്ത് ടാക്സബിൾ എച്ച് ആർ ഐ മാത്രമേ എഴുതുള്ളൂ. ലീസ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഫൈനൽ ആൻസർ ഇല്ലേ, ടാക്സബിൾ എച്ച് ആർ ഐ, അത് മാത്രമേ ഇവിടെ ഗ്രോസ് സാലറിയിൽ കാണിക്കുള്ളൂ. എക്സംഷന്റെ കമ്പ്യൂട്ടേഷൻ ഒക്കെ താഴെ ചെയ്യണം. അപ്പൊ നമുക്ക് എച്ച് ആർ ഐ കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 5000 ആണ്. അപ്പൊ നമുക്ക് എച്ച് ആർ ഐന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്ത് നോക്കാം. അപ്പൊ എച്ച് ആർ ഐന്റെ റൂൾ എന്തായിരുന്നു വരുന്നത്? എച്ച് ആർ ഐ ആക്ച്വലി റിസീവ്ഡ് എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. നെക്സ്റ്റ് വൺ 40 or 50% ഓഫ് സാലറി ആണ് വരുന്നത്. ഇവിടെ മധുരയിലാണ് താമസിക്കുന്നത്. അപ്പൊ സാലറിന്റെ എത്ര പെർസെന്റേജ് എടുക്കണം? 40%. അപ്പം ആക്ച്വൽ എച്ച് ആർ ഐ 5000 × 12 എന്ന് പറയുന്ന സമയത്ത് 60000 രൂപയാണ് ആക്ച്വൽ എച്ച് ആർ ഐ വരുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറിയാണ്. അവർ കൊടുത്തിട്ടുള്ള റെന്റ് ക്വസ്റ്റ്യനിൽ താഴെ പറയുന്നുണ്ട് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ ഷീ പെയ്ഡ് റുപ്പീസ് 40000 ആസ് ഹൗസ് റെന്റ് എന്ന്. അപ്പം ക്വസ്റ്റ്യൻ 40000 രൂപയാണ് റെന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 40000 മൈനസ് എത്ര എന്താ എടുക്കേണ്ടത്? 10% ഓഫ് സാലറി. ഇവിടെ സാലറി എന്ന് പറയുന്നത് ഏതൊക്കെ എടുക്കണം? ബേസിക് പേ പ്ലസ് ഡി എ എടുക്കുവോ? ഇല്ല. കാരണം എന്താ, വെറും ഡി എ ആണ് തന്നിട്ടുള്ളത്. ടേംസ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ ഡി എ ഒന്നല്ല ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. കമ്മീഷൻ എടുക്കും. കാരണം കമ്മീഷൻ തന്നിട്ടുള്ള കമ്മീഷൻ എന്ത് കമ്മീഷനാണ്? ടേൺ ഓവറിന്റെ ബേസിലുള്ള കമ്മീഷനാണ്. അപ്പൊ 2,76,000 14,000 ആണ് എച്ച് ആർ ഐന്റെ കേസിൽ സാലറി ആയിട്ട് എടുക്കുക. അപ്പൊ 2,76,000 14,000 കൂടി കൂട്ടി കഴിഞ്ഞിട്ട് അപ്പൊ 2,90,000 10% എന്ന് പറയുന്നത് 29,000. 40,000 മൈനസ് 29,000 is equal to 11,000. ഈ സ്റ്റെപ്പ് ഓക്കെ ആണോ? അതായത് നമ്മൾ എന്താ ചെയ്തത്? സാലറിന്റെ 10% കാണാൻ ബേസിക് പേയും കമ്മീഷനും ആഡ് ചെയ്തു. ആ ആഡ് ചെയ്ത് കിട്ടിയ വാല്യൂവിന്റെ 10% നമ്മൾ കണ്ടു. ആ 10% റെന്റ് പെയ്ഡിന്റെ അകത്തു നിന്ന് മൈനസ് ചെയ്തു. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. അപ്പൊ എത്ര കിട്ടി? 11,000. ദെൻ നെക്സ്റ്റ് സാലറിന്റെ 40% നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ്. സാലറിന്റെ 40% എത്ര വരുന്നത്? 2,90,000 40% എന്ന് പറയുന്നത് 1,16,000. അപ്പൊ ഈ മൂന്നെണ്ണത്തിലും ഏതാണ് ലീസ്റ്റ് എന്നുള്ളത് നോക്കുക. ഈ മൂന്നിലും ഏറ്റവും കുറഞ്ഞ വാല്യൂ വരുന്നത് 11,000 rupees ആണ്. അപ്പൊ നമുക്ക് എക്സംഷൻ എത്ര രൂപ വരെ കിട്ടും? 11,000 rupees വരെ കിട്ടും. ഇനി നമുക്ക് ടാക്സബിൾ എച്ച് ആർ എത്രയാന്നുള്ളത് കാണണം. അതും ഈ ഉള്ളിൽ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് താഴെ ചെയ്താൽ മതി. ടാക്സബിൾ എച്ച് ആർ വരുന്ന സമയത്ത് 60,000 മൈനസ് ഇവിടെ ഉള്ളിലാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. 60,000 മൈനസ് 11,000. 60,000 ടാക്സബിൾ ആണ്. എങ്ങനെയാ? ആക്ച്വൽ മൈനസ് ലീസ്റ്റ് ആണ്. ആക്ച്വൽ എത്ര ഉണ്ടായിരുന്നു? ആക്ച്വൽ എച്ച് ആർ 60,000. അതിൻ്റെ അകത്ത് 11,000 മൈനസ് ചെയ്തു. അപ്പൊ 11,000 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രോസ് സാലറിയിൽ വരുന്ന എച്ച് ആർ എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 49,000. ടാക്സബിൾ എച്ച് ആർ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തിൽ ആഡ് ചെയ്യുള്ളൂ? ഗ്രോസ് സാലറിയിൽ ആഡ് ചെയ്യുള്ളൂ. ഓർക്കുക, മറക്കരുത്. ഇനി അടുത്ത ഐറ്റം നോക്കാം. എച്ച് ആർ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഡെപ്യൂട്ടേഷൻ അലവൻസ്. ഡെപ്യൂട്ടേഷൻ അലവൻസ് എത്ര വരുന്നുണ്ട്?
400 per month ആണ് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ് ഡെപ്യൂട്ടേഷൻ അലവൻസ്. അപ്പോ 400 പെർ മന്ത് ആണ്, അത് മുഴുവനായിട്ട് എടുക്കും. 400 ഇൻറ്റു 12 എന്ന് പറയുന്നത് 4,800. നെക്സ്റ്റ് വരുന്നത് ഓവർ ടൈം അലവൻസ് ആണ്. ഓവർ ടൈം അലവൻസ് എത്ര വരുന്നുണ്ട്? 600 പെർ മന്ത് ആണ് വരുന്നത്, അതും മുഴുവനായിട്ട് എടുക്കും. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 12,000 രൂപയാണ് വരുന്നത്. 12,000 രൂപ മുഴുവനായിട്ട് ടാക്സ് ചെയ്യും. ആ എമൗണ്ട് ഇവിടെ കാണിക്കേണ്ടതായിരുന്നു. എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് കാരണം ഈ ഇന്നർ കോളത്തിൽ വന്നു പോയതാണ്. നിങ്ങൾ കൂട്ടുന്ന സമയത്ത് 12,000 ഇവിടെ കാണിക്കണേ കുട്ടികളെ. അപ്പൊ 12,000 ആഡ് ചെയ്യണം, ഇവിടെയാണ് എടുക്കുക. നെക്സ്റ്റ് വരുന്നത് ഫെസ്റ്റിവൽ അലവൻസ് 3,000. നെക്സ്റ്റ് മുഴുവനായിട്ട് ടാക്സ് ചെയ്യുന്ന അലവൻസ് ആണ് ഫെസ്റ്റിവൽ അലവൻസ്. ടെലിഫോൺ അലവൻസ് 1,000. അപ്പോ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. 2,76,000 പ്ലസ് 36,000 പ്ലസ് 14,000 പ്ലസ് 49,000 പ്ലസ് 4,800 പ്ലസ് 7,200 പ്ലസ് സി സി എന്റെ 12,000 ഇവിടെയായിരുന്നു വേണ്ടിയിരുന്നത്. ദെൻ 3,000 പ്ലസ് 12,000 ഈക്വൽ ടു 4,14,000. അതാണ് നമ്മുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ ജോഷി സീനിയർ മാനേജർ ഇൻ എ കമ്പനി അറ്റ് ചെന്നൈ ഹാസ് ദി ഫോളോയിങ് ഇമോലിമെന്റ്സ് ഡ്യൂരിങ് ദി പ്രീവിയസ് ഇയർ 2018-19. ഇത് പഴയ ബുക്ക് നിന്ന് കോപ്പി ചെയ്തത് കൊണ്ടാണ് 2018-19 പ്രീവിയസ് ഇയർ വരുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ 2019-20 ആണ്. ബേസിക് സാലറി 17,000 പെർ മന്ത്. Dearness allowance given under the terms of employment 30% of basic salary. Commission 1,000 per month. Medical allowance 2,000 per month. City compensatory allowance 500 per month. Festival allowance 5,000. House rent allowance HRA 2,500 ആണ് അലവൻസ് ആയിട്ട് കിട്ടുന്നത്. Rent paid 3,000 per month എന്ന് പറയുന്നുണ്ട്. Compute his gross salary. ഈ ക്വസ്റ്റ്യനില് ഗ്രോസ് സാലറി തന്നെ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചു എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ബേസിക് സാലറി, അത് ഗ്രോസ് സാലറിയിൽ ആഡ് ചെയ്യേണ്ടതായിട്ടാണ്. ബേസിക് സാലറി എത്ര വരുന്നത്? 17,000 പെർ മന്ത്. അപ്പൊ നമ്മൾ എന്തെടുക്കണം? 17,000 പെർ മന്ത് ഇൻറ്റു 12 ആണ് ഗ്രോസ് സാലറി കാണുന്ന സ്റ്റെപ്പിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഡിയർനെസ് അലവൻസ് ആണ്. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റിന്റെ ബേസിലുള്ള ഡിയർനെസ് അലവൻസ് ആണെന്ന്. അത് എത്ര വരുന്നത്? 30% ഓഫ് ബേസിക് സാലറി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രോസ് സാലറി കാണുന്ന സമയത്ത് ഡിയർനെസ് അലവൻസ് ഫുൾ ആയിട്ട് എടുക്കണം. 30% എത്രയാണോ ആ 30% മുഴുവനായിട്ട് കാണിക്കണം. നെക്സ്റ്റ് കമ്മീഷൻ എത്ര വരുന്നുണ്ട്? 1,000 പെർ മന്ത് ആണ് വരുന്നത്. അപ്പൊ 1,000 × 12 എടുക്കണം. നെക്സ്റ്റ് മെഡിക്കൽ അലവൻസ് 2,000 പെർ മന്ത്. അപ്പൊ 2,000 × 12 കമ്പ്യൂട്ട് ചെയ്യാം. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 500 പെർ മന്ത് ആണ്, അത് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ 500 × 12 ചെയ്യണം. എച്ച് ആർ എ തന്നിട്ടുണ്ട്. എച്ച് ആർ എ കാണുന്ന സ്റ്റെപ്പ് എത്രയാ തന്നിട്ടുള്ളത്? ആക്ച്വൽ എച്ച് ആർ എ കാണണമെങ്കിൽ റെന്റ് കിട്ടിയത് 2,500 ആണ് നമുക്ക് എംപ്ലോയർ തന്നിട്ടുള്ളത്. റെന്റ് പേ ചെയ്തത് 3,000 ആണ്. അപ്പൊ എച്ച് ആർ എന്റെ സ്റ്റെപ്പ് കാണണം. എച്ച് ആർ എന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എച്ച് ആർ എ ആക്ച്വലി റിസീവ്ഡ് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. ഇവിടെ ഇയാള് താമസിക്കുന്നത് ചെന്നൈ ആണ്, അതുകൊണ്ട് സാലറിന്റെ 40% എല്ലാം നമ്മൾ എടുക്കേണ്ടത്. 50% ഓഫ് സാലറി ആണ് തേർഡ് സ്റ്റെപ്പിൽ എടുക്കേണ്ടത്. ചാറെ ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കാം. ചാറെ വരുന്നത് 2,500 ആണ് വരുന്നത് കിട്ടുന്നത്. അപ്പൊ ആക്ച്വലി റിസീവ് എന്ന് പറയുമ്പോൾ 2,500 × 12 30,000 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് വരുന്നത് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി അല്ലേ വരുന്നത്. റെന്റ് പേ ചെയ്തത് 3,000 ആണ്. 3,000 × 12 എന്ന് പറയുമ്പോൾ 36,000 ആയിരിക്കും റെന്റ് പേ ചെയ്തത്. അതിൻ്റെ അകത്ത് നിന്ന് സാലറിന്റെ 10% മൈനസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ സാലറി എന്ന് പറയുന്നത് ഏതാ വരിക? ബേസിക് പേ 1,17,000
ഡിഎന്റെ 30%, ഡി എന്ന് പറയുന്ന സാലറിന്റെ 30% ആണ് വരുന്നത്. അപ്പൊ ബേസിക് സാലറി എത്ര വരുന്നുണ്ട്? 17,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 2,04,000, ഇൻറ്റു ഡി എ എന്ന് പറയുമ്പോൾ 2,04,000 30% ആണ് ഡി എ. എത്ര വരും? 61,200. 61,200 കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് വരുന്ന വാല്യൂവിന്റെ എത്ര പെർസെൻറ്റേജ് എടുക്കണം? 10% ആദ്യം എടുക്കാം. ദെൻ അതെടുത്തിട്ട് 36,000 നിന്ന് മൈനസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് സാലറിന്റെ 265,200 50% ആണ്. 204,000 പ്ലസ് 61,200 എന്ന് പറയുന്നത് 265,200 ആണ്. തേർഡ് സ്റ്റെപ്പ് 50% ഓഫ് സാലറി ആണ് പറയുന്നത്. അപ്പൊ സാലറി എന്ന് പറയുന്നത് 265,200 ആണ്. അതിന്റെ 50% കമ്പ്യൂട്ട് ചെയ്യാം. ടൈൽ ചെയ്താണോ ലീസ്റ്റ്, ആ ലീസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാം. അതായിരിക്കും എക്സംപ്റ്റഡ്. എന്നിട്ട് ആക്ച്വൽ ലീസ്റ്റ് മൈനസ് ചെയ്യുക. എന്നിട്ട് ആൻസർ, അപ്പോൾ ഫൈനൽ ടാക്സബിൾ എച്ച് ആർ കിട്ടും. ഈ പ്രോബ്ലം ഞാൻ ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ സ്വയം വർക്ക്ഔട്ട് ചെയ്യാം. എന്നിട്ട് എനിക്ക് ആൻസർ സെൻഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം.